രഹസ്യമായി അവർ ചില കണക്കുകൾ കാണിക്കും. ആ കണക്കുകൾ കാണിക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അടുപ്പമുള്ള ഒരു സിനിമയെടുക്കാൻ വരുമ്പോൾ ഞാൻ അവരുടെ കാര്യകാരണ സഹിതം പറഞ്ഞ് തിരിച്ചയക്കാറാണ് പതിവ് എന്ന് ആലോചിക്കണം. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മയവുമില്ലാതെ ഒന്ന് രണ്ട് പേര് ചോദിച്ചത് ഇങ്ങനെയാണ്, നീയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പൊന്തിച്ച് പൊന്തിച്ച് ഇല്ലാത്ത കഴിവുകളുണ്ടാക്കി പറഞ്ഞിട്ട് പോലും മഞ്ജു വാര്യരുടെ ഗ്രാഫ് താഴേക്കാണല്ലോ. ഇപ്പോൾ പ്രൊഡ്യൂസർമാർ പറയുന്നത് മഞ്ജു വാര്യരാണെങ്കിൽ സിനിമ വേണ്ട എന്നുള്ളതാണ്, പുതിയ കുട്ടികൾ വരട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായി സ്ഥിതി എന്നാണ് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ പൊട്ടിച്ചിരിക്കാനാണ് എനിക്ക് തോന്നിയത്. ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത് ആലോചിക്കണം. അതല്ല, അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. അന്വേഷിച്ച് നോക്ക്, ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പറഞ്ഞാൽ അത് മഞ്ജു വാര്യർ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുമെങ്കിൽ. മഞ്ജു വാര്യർ ഞങ്ങൾ പൊക്കിക്കൊണ്ടിടക്കുക അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എന്താ മഞ്ജു വാര്യർ പൊക്കിയിട്ട് കാര്യം? മഞ്ജു വാര്യർ ഇപ്പോൾ ഫീൽഡിലുള്ളതുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നു. അവർ ഫീൽഡിൽ നിന്ന് ഔട്ടായാൽ ഞങ്ങൾ അവരെക്കുറിച്ച് പറയില്ല. ഇപ്പോൾ നമ്മൾ ദിലീപിനെ കുറിച്ച് പറയുന്ന എന്താ, ദിലീപിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് ദിലീപിനെ കുറിച്ച് പറയുന്നത്. മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട്, മമ്മൂട്ടിയുടെ മകനെക്കുറിച്ച് പറയുന്നുണ്ട്, പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ട്. അതേ സ്ഥാനത്ത് സിനിമയിൽ ദിലീപ് കൂടുതൽ അഭിനയിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്ന് വിചാരിച്ചു ദിലീപ് ഈ രംഗത്ത് നിന്ന് തുടച്ചു നിൽക്കപ്പെട്ട് നിങ്ങൾ പറയില്ല. കാരണം ഏത് നിമിഷവും അയാൾ പല രൂപത്തിൽ തിരിച്ചു വന്നേക്കാം. ഇതൊക്കെ സിനിമയാണ്. സിനിമയിൽ നമുക്ക് ഒരു കാര്യവും അന്ത്യവിധിയായി പറയാൻ പറ്റില്ല. അതുപോലെയാണ് നിങ്ങളിന്ന് കേട്ടത്. നിങ്ങൾ കേട്ടതല്ല, നിങ്ങളിപ്പോൾ മഞ്ജു വാര്യർക്ക് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ആ ഗൂഢസംഘം ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, അയ്യോ മഞ്ജു വാര്യരാണോ വേണ്ട, മഞ്ജു വാര്യരിട്ട സിനിമ ഓടില്ല, മഞ്ജു വാര്യർ ലക്കില്ലാത്ത ഇന്നൊക്കെ പറഞ്ഞു പരത്തുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ കേട്ടത്, ഞങ്ങളുടെ ടീം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം. ഞങ്ങൾ പല സുഹൃത്തുക്കളും നമുക്കുണ്ട്, സിനിമ പിടിക്കാൻ വരുന്നവരുണ്ട്, പലരെയും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തി വിടും. കയ്യിലെ കാശ് വെറുതെ കളയണ്ട. അപ്പോൾ അവർ പറയും, അയ്യോ ഒരു പടം ഭയങ്കര ഹിറ്റ്, എന്ത് ഹിറ്റ്, മലയാള സിനിമ മാത്രം എടുക്കുക. മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റായി ഓടിയ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് എന്ത് കിട്ടി, ലാഭം എത്ര കിട്ടി എന്ന് അവരോട് ചോദിക്കണം. പരസ്യമായിട്ട് അവർ ലാഭം കിട്ടി എന്ന് പറയുമെങ്കിലും രഹസ്യമായി അവർ ചില കണക്കുകൾ കാണിക്കും. ആ കണക്കുകൾ കാണിക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അടുപ്പമുള്ള ഒരു സിനിമയെടുക്കാൻ വരുമ്പോൾ ഞാൻ അവരുടെ കാര്യകാരണ സഹിതം പറഞ്ഞ് തിരിച്ചയക്കാറാണ് പതിവ് എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് ബമ്പർ ഹിറ്റായോട് സിനിമ ഇത്ര കോടി രൂപ കളക്ട് ചെയ്തു എന്നൊക്കെ ഉണ്ട്. എത്ര കോടി കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ചെലവ് എത്ര വന്നു, അത് കണക്ക് കൂട്ടാറുണ്ടോ? ഞാനൊരു പഴയ കണക്കിലേക്ക് പോകാം. ഇവിടെ നഗക്ഷതങ്ങൾ എന്നുള്ള സിനിമയുണ്ട്, പഞ്ചാഗ്നി എന്നുള്ള സിനിമയുണ്ട്. ഈ രണ്ട് സിനിമയിലും സംവിധാനം ചെയ്ത് ഹരികരനും എഴുതിയത് MT വാസുനാരും. അവർ നിർമ്മാണത്തിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു ആലോചിക്കണം. ഈ സിനിമ 300 ദിവസം 250 ദിവസം ബമ്പർ ഹിറ്റായി ഓടിയിട്ടുള്ളതാണത്. അവസാനം കണക്കുകൾ നോക്കിയപ്പോഴോ എത്ര ലക്ഷം രൂപ ലാഭമുണ്ടാവാൻ സാധ്യതയുണ്ട്? കണക്കുകൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഇവർക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ പ്രൊഡ്യൂസർ പണം കൊടുക്കേണ്ടി വന്നുള്ള കണക്കാണ് വന്ന് നിലയിക്കണം. അതാണ് സിനിമയിലൊരു മാജിക്ക് എന്ന് നിലയിക്കണം. അതേ സ്ഥാനത്ത് നിർമ്മാണവും തിയേറ്ററും ഡിസ്ട്രിബ്യൂഷനും ഒരാൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. നമ്മൾ നോക്ക്, പല പല വമ്പന്മാരെടുത്ത് നോക്കുക, അവരുടെ സ്ഥിതി ഇങ്ങനെയാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെലവ് ചുരുക്കി സിനിമയെടുക്കുക, ആ തന്ത്രം പുതിയ തലമുറ പരീക്ഷിക്കുന്നത്. ചെലവ് ചുരുക്കി സിനിമയെടുക്കുന്നു, ബമ്പർ ഹിറ്റാക്കുന്നു, അവിടെ നമുക്ക് ലാഭം കിട്ടും. പക്ഷെ നിങ്ങളീ പറഞ്ഞ കേസുണ്ടല്ലോ, മഞ്ജു വാര്യരുടെ സിനിമ വേണ്ട, അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിലെ നയൻതാര മാത്രമാണത്. നയൻതാരയ്ക്ക് വേറെ നായകന്മാർ വേണ്ട. ഓൺലി എ ഫിലിം ബൈ നയൻതാര. നയൻതാര ഡേറ്റ് കൊണ്ടുപോവാ, എത്ര കോടി വേണമെങ്കിൽ മുടക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു.
അവിടെ നയൻതാര വേറെ ആരും അടുപ്പിക്കില്ല, പുതിയ പിള്ളേർ മതി എന്നുള്ളതാണത്. ഞാൻ വേണമെങ്കിൽ എൻ്റെ കെയർ ഓഫിൽ എൻ്റെ പേരിൽ സിനിമ വിജയിക്കണം. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാണ് ഇപ്പോൾ മഞ്ജു വാര്യർ സ്ഥിതി. ഇവിടെ പറയുന്നതാ, മമ്മൂട്ടിക്കും മോഹൻലാലിനും കോടികൾ കൊടുക്കണം, പൃഥ്വിരാജിനും കോടികൾ കൊടുക്കണം. ആ കോടിയുടെ നാലിലൊന്ന് കൊടുത്താൽ മതി മഞ്ജു വാര്യർക്ക്. മഞ്ജു വാര്യർക്ക് ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ഓഡിയൻസ് ഉണ്ട്. ആ പുരുഷന്മാർ പോട്ടെ, സ്ത്രീകൾ മാത്രം സിനിമ കണ്ടാൽ മതി അതൊരു പ്രൊഡ്യൂസർക്ക് മുതലാവാൻ. അതുകൊണ്ട് നിങ്ങളുടെ പടത്തിൽ കൂടുതൽ പേര് വേണ്ട, ഓൺലി നിങ്ങൾ മഞ്ജു വാര്യർ നിങ്ങളുടെ സിനിമയിൽ നായികയാണ് എങ്കിൽ എത്ര കോടി വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണെന്നാണ് പല നിർമ്മാതാക്കളും പറഞ്ഞിരിക്കുന്നത്. ആലോചിക്കണം. അത് ഞാൻ പറഞ്ഞത് അസത്യമാണെങ്കിൽ മലയാളത്തിലെ പ്രമുഖരും പുതിയതുമായ ചില നിർമ്മാതാക്കളെ നിങ്ങൾ തന്നെ നേരിൽ കണ്ട് സംസാരിച്ച് നോക്കൂ എന്നുള്ളതാണത്. അപ്പോഴേ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. നമുക്ക് വെറുതെ ആരെയും അടച്ചാക്ഷേപിക്കരുത്. ഇത് ആ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാൻ പോവാണെന്ന് ആലോചിക്കണം. മഞ്ജു വാര്യർ ബഹുഭാഷകളിൽ സിനിമകൾ റിലീസ് ചെയ്യാൻ പോകുന്നു. തമിഴില്, മലയാളത്തില്, തെലുങ്കില്, ഹിന്ദിയില്, ഈ ഭാഷകളിലെല്ലാം സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന നിലയ്ക്കും അതിലവരുടെ പെർഫോമൻസ്, അവരെക്കുറിച്ച് നിർമ്മാതാക്കൾ പറഞ്ഞത്, അവരെക്കുറിച്ച് സംവിധായകർ പറഞ്ഞത്, അവരെക്കുറിച്ച് തമിഴ്നാട്ടിലും മലയാളത്തിലും കേരളത്തിലുള്ള അഭിപ്രായങ്ങൾ, ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മണ്ടൻ തീരുമാനങ്ങളും എന്തും പറയാനുള്ള ചങ്കൂറ്റവും കാണിച്ചാൽ ഇവിടെ വില പോകില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളതല്ലേ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഇത് കേൾക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ജു വാര്യർ ഒഴിവാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ എടുക്കാതിരിക്കാം. പക്ഷേ നിങ്ങളിത് പറയുമ്പോഴും നിങ്ങൾ നഷ്ടക്കച്ചവടത്തിന് തയ്യാറല്ല എന്ന് ആലോചിക്കണം. ആ നഷ്ടം ലാഭം കിട്ടാൻ വേണ്ടി ഏത് ആർട്ടിസ്റ്റിനെയാണോ നിങ്ങൾക്ക് കാശ് ചെയ്യേണ്ടതെങ്കിൽ, ആരെയാണ് അഭിനയിക്കേണ്ടതെങ്കിൽ, നിങ്ങൾ ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കാല് പിടിക്കുമെന്ന് ആലോചിക്കണം. ആദ്യം കാണാൻ പറ്റിയില്ല, ഇന്ന ദിവസം വരാൻ പറയുമ്പോൾ നിങ്ങൾ ആ ദിവസം പോയിരിക്കും. പല പ്രാവശ്യം നടന്ന് പൈസ എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനം കഥ കേട്ട് കഥ ഇഷ്ടമായെങ്കിൽ, കഥാപാത്രം ഇഷ്ടമായെങ്കിൽ അവർ സമ്മതിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ കുറെ കാശ് കൊണ്ടുവിടുന്നിട്ട് ഇന്ന സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞ മഞ്ജു വാര്യർ അഭിനയിക്കില്ല, മമ്മൂട്ടി അഭിനയിക്കില്ല, മോഹൻലാൽ അഭിനയിക്കില്ല. കാരണം ഇവരെല്ലാവരും ഇപ്പോൾ സ്വന്തം സിനിമാ നിർമ്മാണ കമ്പനിയായി മുന്നോട്ട് പോകുന്ന ആലോചിക്കണം. ആന്റണി പെരുമ്പാവൂർ എടുക്കുന്ന സിനിമകളെല്ലാം മോഹൻലാലാണ് അഭിനയിക്കുന്നത്. ആ സിനിമകളെല്ലാം സക്സസ് ആണ്. ഇപ്പോൾ മമ്മൂട്ടി കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, മമ്മൂട്ടിയുടെ ബാനറിൽ മകൻ്റെ ബാനർ സിനിമകൾ ചെയ്യുന്നുണ്ട്. മഞ്ജു വാര്യർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആലോചിക്കണം. ഈ ദിലീപ് പ്രൊഡ്യൂസർ, ഇങ്ങനെ പലരും അഭിനേതാക്കളും സംവിധായകരും എല്ലാം നിർമ്മാതാക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരാൾ സിനിമ കൊടുത്തില്ലെങ്കിലും അവർക്ക് സ്വന്തം സിനിമ നിർമ്മിച്ച് അവരുടെ പേരുകൊണ്ട് തന്നെ ആ സിനിമ വിറ്റുപോകുന്ന അവസ്ഥയുണ്ട്. തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവടമായി സിനിമയ്ക്ക് ലാഭം കിട്ടി തുടങ്ങിയിരിക്കും ഇവരുടെ വീട്ടിൽ. മുൻപ് അങ്ങനെ ആയിരുന്നല്ലോ. മുമ്പ് പറഞ്ഞിരുന്ന മമ്മൂട്ടി ഡേറ്റ് മേടിച്ചിട്ടുണ്ടോ, മോഹൻലാലിൻ്റെ ഡേറ്റ് മേടിച്ചിട്ടുണ്ടോ, എത്ര രൂപ വേണമെങ്കിലും തരാമെന്നുള്ളത്. അങ്ങനെ പല നിർമ്മാതാക്കളും കാശുകാരായിട്ടുണ്ട്. ഇപ്പോൾ 50 കോടി അല്ലെങ്കിൽ 25 കോടി കച്ചവടം ഉറപ്പിക്കുന്നു, ആ മുഴുവൻ തുകയും കൊടുക്കുന്നു. എന്നിട്ട് 25 കോടി വാങ്ങിച്ച ആ നിർമ്മാതാവ് ഒരുപക്ഷെ 10-15 കോടിക്കോ സിനിമ ചെയ്തുകൊണ്ട് ബാക്കി പോക്കറ്റിലാക്കുന്നു. എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് തകർന്നു പോയി എന്നുള്ളതാണ്. വീണ്ടും അതേപോലെ മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചു വരാൻ പോവുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ കച്ചവടം ചെയ്ത് ഇത്ര ഉറപ്പിക്ക് സിനിമ തീർക്കുക. ആ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സംവിധായകനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് 100,000 രൂപയ്ക്ക് സിനിമ തീർത്തു തരാം. ഒരു 50 ലക്ഷത്തിന് ഞാനൊരു ചെറിയ സിനിമ നിങ്ങൾക്ക് എടുത്തു തരാം. നിങ്ങളൊന്നും അറിയണ്ട, ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ചിലപ്പോൾ 1 കോടി അല്ലെങ്കിൽ 2 കോടി വരാവുന്ന ഒരു ചെറിയ സിനിമയ്ക്ക് ഈ സംവിധാനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ 50 ലക്ഷത്തിന് തീർത്താൽ നല്ലതല്ലേ? എവിടെയാണ് അവിടെ കണക്കുകളുള്ളത്? ഈ സംവിധാനം വളരെ ശ്രദ്ധിച്ച സിനിമ ചെയ്യുന്നു, പൈസ കുറച്ച് കൊടുക്കേണ്ടവരെ കുറച്ച് കൊടുക്കുന്നു, അതിൽ അടുത്ത പടം അനൗൺസ് ചെയ്യുമ്പോൾ വരെ ഇടാമെന്ന് പറയും. ഇങ്ങനെ പല തന്ത്രങ്ങളെ കൊണ്ടാണ് അങ്ങനെ സിനിമ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കുറേ പേര് ഇവിടെയുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് പഠിക്കാതെ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തരുത്. ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താം, നിങ്ങളൊരു നിർമ്മാതാവാണെങ്കിൽ നിങ്ങളും എത്ര രൂപ കൊടുക്കാൻ മുടക്കിയാലും മഞ്ജു വാര്യർ വെച്ച് സിനിമ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കും. പക്ഷേ അവരുടെ ഡേറ്റ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പാടില്ല.